ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിളും റോബസ്റ്റാ പഴവും വെച്ചൊരു കേക്കാണ്. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്, മൂന്ന് മുട്ട, ബട്ടർ, റോബസ്റ്റാ പഴം, പാൽ, പഞ്ചസാര, പിന്നെ ബേക്കിംഗ് പൗഡർ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ആപ്പിളും റോബസ്റ്റാ പഴവും കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര, മുക്കാൽ കപ്പോളം പാല് ചേർക്കുന്നുണ്ട്, മൂന്ന് മുട്ട, ബട്ടറും ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് ചേർക്കാവുന്നതുമാണ്. നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്കിതിന് ആവശ്യമുണ്ട്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ 1¼ teaspoonഓളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഈ ബാറ്റർ ഒന്ന് ലൂസ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ലതുപോലെ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സ് നല്ലപോലെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു പാനിലാണ്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആയിട്ട് ചൂടാകാനായിട്ട് വെച്ചിരിക്കുവായിരുന്നു. നമുക്ക് ഈ മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ കേക്ക് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.